പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിന് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒന്ന് രണ്ട് റേഷൻ കടകളുണ്ട് എന്നാണ് അറിവ്. അതുവഴിയൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു റേഷൻ കടയിൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് പോയി നോക്കണം. അവിടെ വിഷുക്കിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ വിഷുക്കിറ്റ് വിതരണം നടത്തിയിട്ടായിരുന്നോ ഇല്ലയോ എന്നറിയാം. കാരണം കേരളത്തിൽ ഈ റേഷൻ കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവിടെ കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. അത് ആളുകൾക്ക് ആ റേഷൻ കടയിൽ നിന്ന് നൽകുന്നുണ്ട്. അത് റേഷൻ കടക്കാരൻ്റെ വിഷു സമ്മാനമായിട്ടല്ല, സംസ്ഥാന സർക്കാർ നൽകുന്ന വിഷു കിറ്റ് എന്ന നിലയിൽ തന്നെയാണ് നൽകുന്നത്. അങ്ങനെ ഇപ്പോഴും കിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന റേഷൻ കടകളിലൂടെ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ മുഖത്ത് നോക്കിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കേരളത്തിൽ റേഷൻ ഈ കിറ്റ് വിതരണം നിലച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സർക്കാർ ജനവഞ്ചന കാട്ടുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ആ കിറ്റ് കൊടുക്കാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞപ്പോൾ കിറ്റ് കൊടുക്കുന്നില്ല എന്ന്. മാർച്ച് മാസത്തിലെ കിറ്റ് 75 ലക്ഷം ആളുകൾ വാങ്ങിച്ചു. ഏപ്രിൽ മാസത്തിലെ, അതായത് വിഷു കിറ്റ്, ഇതിനകം 16 ലക്ഷം ആളുകൾ വാങ്ങിച്ചു കഴിഞ്ഞു. അടുത്ത 12 ലക്ഷം പേർക്കുള്ള കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ കിറ്റുകൾ കൊടുക്കാൻ പാടില്ല, റേഷൻ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ വരെ പോയ ടീംസാണ്. ഇപ്പോൾ പെട്ടെന്നൊരു കിറ്റ് സ്നേഹം, ഈ കിറ്റേ പാടില്ല എന്ന് പറഞ്ഞതാണല്ലോ, എന്തോ കേന്ദ്രം കൊടുക്കുന്ന കിറ്റാണ് എന്നായിരുന്നല്ലോ അവകാശപ്പെട്ടിരുന്നത്. അതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കിറ്റാണ് എന്ന് പറയുന്നു. അതുതന്നെ നാണം കെട്ട ഒരു പരിപാടി. അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ കിറ്റ് കൊടുക്കുന്നത് എന്ന് സർക്കാർ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് വാദിച്ചവരാണ്. നീ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസയെ കൊടുക്കരുത് എന്ന് വാദിച്ചത് മറ്റൊരു തമാശ. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ആ മനുഷ്യർ ഇപ്പോൾ ഈ കിറ്റിനെക്കുറിച്ച് ഇങ്ങനെ സഹതപിക്കുന്നത് കാണുമ്പോഴാണ്. പക്ഷേ ആ സഹതാപത്തിന് എന്തെങ്കിലും വാസ്തവം വേണ്ടേ? നമ്മുടെ റേഷൻ കടകളിലൊക്കെ കിറ്റുണ്ട് സാർ. റേഷൻ കടകളിൽ പോകുന്ന ആളുകൾക്ക് അന്ന് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം കിറ്റെത്തുമ്പോൾ അവർക്ക് വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. ഈ കിറ്റിൻ്റെ പാക്കിങ്ങിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച എന്ന് പറയുന്നത് ബോധപൂർവമായ വരുത്തി വച്ചിരിക്കുന്ന വീഴ്ചയല്ല. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥർ തിരക്കിലായിരുന്നു. അതോടൊപ്പം ഈ പാക്കിംഗ് സെൻറ്ററുകളായിരുന്ന സ്കൂളുകളിൽ പലതും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു, പോളിംഗ് ബൂത്തുകളായി മാറിയപ്പോൾ. പിന്നീട് വീണ്ടും ആ പാക്കിംഗ് കേന്ദ്രങ്ങൾ സജീവമായി വരികയും ഇപ്പോഴും ദിവസം 4 ലക്ഷം കിറ്റുകൾ പാക്ക് ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത്. അങ്ങനെയാണ് നേരത്തെയും സിവിൽ സപ്ലൈസ് ചെയ്തിരുന്നത്. അപ്പോൾ ദിവസവും 4 ലക്ഷം കിറ്റുകൾ പാക്ക് ചെയ്ത് അത് റേഷൻ കടകളിൽ എത്തിച്ച് അതിൻ്റെ വിതരണം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് 16 ലക്ഷം ആളുകൾക്ക് കിട്ടിയത്. ഇനിയുള്ള 2 ദിവസങ്ങളിലായി അടുത്ത 12 ലക്ഷം ആളുകൾക്ക് കൂടി കിട്ടാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഈ കിറ്റുകളുടെ വിതരണം ഇതുവരെയുള്ള ദിവസങ്ങളിലും നടന്നിരുന്നത്. വിഷുവിന് മുമ്പ് പരമാവധി ആളുകൾക്ക് കിറ്റ് കൊടുക്കണമെന്നുള്ള ആഗ്രഹം സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹത്തിന് മേലും നിയമപരമായ നടപടികളും തടസ്സവാദങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയത് ആരാണ്? ഈ പ്രതിപക്ഷമാണ്. എന്നിട്ടും അതിനെ അതിജീവിച്ചും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് മറികടന്നും ഈ പാക്കിംഗ് സജീവമായി നടക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ കോവിഡ് വ്യാപനം കൂടി ശക്തമായതോടുകൂടി ആ പ്രവർത്തനത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എവിടെയും കിറ്റ് കിട്ടാത്ത അവസ്ഥയില്ല സാർ. അതുതന്നെയാണ് പരമപ്രധാനമായ കാര്യം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വ ബോധം കാട്ടേണ്ടുന്ന ഒരാൾ സ്വയം ഇത്തരത്തിൽ വിഡ്ഢിവേഷം കെട്ടി ജനങ്ങളുടെ മുന്നിൽ പിന്നെയും പിന്നെയും പരമമണ്ടനാകാൻ ശ്രമിക്കുന്നത് ഒരു ദയനീയമായ അവസ്ഥയെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.